കുറേ നാളായി ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുന്നത്, കാരണം ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെയാണ് ചെയ്തത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് സ്ഥിരമായിട്ട് കുറച്ച് വ്ളോഗ് ഇടണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച്. അപ്പം കുറേ നാളായി ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുന്നത്, കാരണം ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെയാണ് ചെയ്തത്. ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ജനുവരി പോയി, ഫെബ്രുവരി പോയി, പിന്നിപ്പോൾ അതേ മാർച്ചിലേക്കായി. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മടിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം മടി കാരണം എനിക്ക് ഓരോ ദിവസം ഞാൻ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് അടുത്തറിയുന്നൊരു ചേച്ചിയാണ് അരുണ എന്ന് പറഞ്ഞിട്ട്. അരുണ ചേച്ചി സുംബ ട്രെയിനറാണ്. കുറേ നാളായി, അതായത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 1 ഇയറായി എൻ്റെ പുറകെ ചേച്ചി നടക്കുകയാണ്, സുംബയ്ക്ക് വാ, നിൻ്റെ വണ്ണം കുറയ്ക്കാം, നമുക്ക് ബോഡി ഫിറ്റ് ആക്കാം എന്നുള്ളത്. പക്ഷേ എൻ്റെ മടി കാരണം എനിക്ക് ചേരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഓൺലൈൻ, നമ്മുടെ കോവിഡ് ടൈമിൽ ഞാൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അരുണ ചേച്ചിയുടെ ഓൺലൈൻ ക്ലാസ്സിന് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും അതിൽ നിന്ന് മടി പിടിച്ച് ഞാൻ നിർത്തി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മടിയാണ് എല്ലാത്തിനും കാരണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് മടി പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല എന്ന് മനസ്സിലായി. കാരണം എൻ്റെ ബോഡിയുടെ ചേഞ്ചസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എൻ്റെ അലസത കാരണം എൻ്റെ ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ട് തോന്നി. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസൊക്കെ ഇടുമ്പോഴേക്കും എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങി. അപ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നേരത്തെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില ടൈമിൽ ചില കോസ്റ്റ്യൂംസ് ഇടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, ചില കോസ്റ്റ്യൂംസ് ഇടുമ്പോഴേക്കും അയ്യോ എൻ്റെ ബോഡിയിലുള്ള ചേഞ്ചസ് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, എന്തായാലും എൻ്റെ ഫുഡിൻ്റെ സംഭവങ്ങളും എൻ്റെ ആ ഒരു റൂട്ടീൻ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ മടി പിടിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെയും കൂടെ കാണിച്ചു തരുമ്പോഴേക്കും എനിക്ക് ആ ഒരു മടി ഒന്ന് കുറച്ച് കുറയും. കാരണം നിങ്ങളെ കാണിച്ചു തരണമല്ലോ, അത് പൂർത്തിയാക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മളുടെ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലാട്ടോ, അവിടെ തയ്യൽപ്പുര, പലൂട അതിൻ്റെയൊക്കെ പൊക്കത്തായിട്ടാണ്, അതായത് തയ്യൽപ്പുരയുടെ നേരെ പൊക്കത്തായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു HDFC ബാങ്ക് ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ടാണ് ഗ്രൂ വിത്ത് AJ എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോൻ്റെ പേര്. പിന്നെ അരുണ ചേച്ചി ആണെങ്കിൽ സർട്ടിഫൈഡ് ജുംബ ട്രെയിനറും കൂടിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള എന്താ പറയുക ട്രെയിനിങ് കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ചേച്ചി കുറേ സർട്ടിഫിക്കേഷൻസ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റുഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതുവരെ പുതിയ സ്റ്റുഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ സ്റ്റുഡിയോ പോവാം, പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇനി എങ്ങോട്ടുള്ള എൻ്റെ ജേണി മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം അരുണ ചേച്ചിയുടെ ചെറിയൊരു ബ്രീഫിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഷൂ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ വണ്ടിയുടെ അകത്താണ് വെച്ചിട്ട്. അപ്പം ഞാൻ പോയിട്ട് ഷൂസൊക്കെ എടുത്തിട്ട് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാകുമല്ലോ. അപ്പം എന്തായാലും നമുക്ക് എല്ലാം എടുത്തിട്ട് മുകളിലേക്ക് പോവാട്ടോ. അപ്പോൾ അതെ, ഇതാണ് അരുണ ചേച്ചിയുടെ സ്റ്റുഡിയോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. പിന്നെ ഇത് ഇത്രയും പേരാണ് ഇന്ന് ഉണ്ടായിരുന്നത്, ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അയ്യോ, 1 അവറായിരുന്നു ക്ലാസ്. ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ. എല്ലാ പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുമ്പോഴേക്കും ഭയങ്കര എനർജി ആയിരുന്നു. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. അപ്പം നാളെ രാവിലെ 8 മണിക്കാണ് ക്ലാസ്. ഇന്നൊരു 7:30 ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അരുണ ചേച്ചിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാളെ സുംബ മായ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. ഇപ്പോൾ സമയം വന്നിട്ട് 9 മണിയായിട്ടോ. അപ്പോൾ എന്തായാലും ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, വേഗം വീട്ടിലോട്ട് ചെല്ലട്ടെ. അങ്ങനെ ദേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊരു ബോഡി പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിലൊന്ന് മേലി കഴുകിട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ തല നനച്ചില്ലെങ്കിൽ ഇപ്പം നാളെ രാവിലെ തല നനയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ സാലഡ കഴിച്ചു. പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ ഓൾറെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളുടെ ലെറ്റൂസും പിന്നെന്താ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. ഇത് രണ്ടും കൂടെ ഇട്ടിട്ടുള്ള സാലഡായിരുന്നു. ഞങ്ങൾ പൊതുവേ ഇപ്പം അങ്ങനത്തെ സാലഡ്സാണ് ഇപ്പോൾ കഴിക്കാറ്.
അപ്പോൾ സാലഡ് ഇനി നാളെ തൊട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നതെന്നുള്ളത്, ഈ മീൻസ് ഞാൻ കഴിക്കുന്നതെന്നുള്ളത് അതിന് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതേപോലത്തെ വ്ളോഗ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ ബൈ.